ഈയിടെ ചേച്ചിക്ക് കുറച്ച് ഗ്ലാമർ കൂടുന്നുണ്ടോ? എന്താ? അല്ല, ഓരോ ദിവസം ചെല്ലുന്തോറും സുന്ദരിയായിട്ട് വരുന്ന പോലെ. വീണെ, ചുമ്മാ കളിയാക്കല്ലെന്ന് ഞാൻ പറഞ്ഞു. കളിയാക്കിയതൊന്നും അല്ല ചേച്ചി, സുന്ദരിയാ. വേണമെങ്കിൽ ഒരു മോഡലൊക്കെ ആവാം. എങ്ങനെ? എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്ത മട്ടില് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കും. ആദഞ്ചോണ് പറഞ്ഞില്ലേ, നല്ല ഒന്നാന്തരം മോഡലാവാനുള്ള ഫിഗർ ഉണ്ട് ചേച്ചിക്ക്. കയ്യിൽ വന്ന ഭാഗ്യം വെറുതെ തട്ടിക്കളയരുത്. അപ്പൊ ഈ മനസ്സിലിരിപ്പ് വെച്ചിട്ടാണ് നീ എന്റെ സൗന്ദര്യത്തെ പുകഴ്ത്തിയതല്ലേ? ഞാൻ പുകഴ്ത്തിയതൊന്നും അല്ല. ആദ്യം പറഞ്ഞ അഡ്വർടൈസ്മെന്റ് ഏജൻസിയെ എനിക്ക് നന്നായിട്ട് അറിയാം. അതിലൊരു മോഡലാവുന്നതിനെ കുറിച്ച് ഞാൻ വെറുതെ ആശിച്ചിട്ടുണ്ട്. എന്നാ നീ പോ, എന്റെ എല്ലാ സഹായങ്ങളും നിനക്കുണ്ടാവും. എനിക്ക് സഹായമൊന്നും വേണ്ട, എന്നെ വിളിച്ചാ ആ സെക്കൻഡിൽ ഞാൻ പോവും. പക്ഷെ എന്നെ അവര് വിളിക്കണ്ടേ? ഹാ, ആവശ്യക്കാരന് ആർത്തി കിട്ടി അവന് വേണ്ട. വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞതല്ല വീണ്. ഓരോരുത്തർക്കും ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന ജോലി അല്ല ഇതൊന്നും. ഇതൊരു ജോലി അല്ലല്ലോ ചേച്ചി, ഒരു എൻജോയ്മെന്റ് അല്ലേ. സർവാഭരണ വിഭൂഷിതയായി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നു. സ്റ്റില്ലാണെങ്കിൽ വെറുതെ നിന്നു കൊടുത്താ മതി. അതല്ല മൂവി ആണെങ്കിൽ ഒന്നോ രണ്ടോ ഡയലോഗ്, കാര്യം കഴിഞ്ഞില്ലേ. തീർന്നു. പക്ഷെ അതിന് വേറെ ആളെ നോക്കണം. വേറെ ആളെ കിട്ടാത്തോണ്ടൊന്നും അല്ല ഇത്, ആദം ജോണിന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആ. എന്തിനു? ആ വീണ്ടും ചോദ്യം ചോദിച്ചു തുടങ്ങി. അയാളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റും? ഒരു ഇൻട്രസ്റ്റും ഇല്ല. ആദം വെറുതെ ഞാൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചേ ഉള്ളൂ. വെറുതെ രക്ഷപ്പെടട്ടെ എന്നോ? എന്ന് വെച്ചാ എന്റെ കഷ്ടപ്പാടുകളൊക്കെ കാണുമ്പോ ഒരു സഹായം. ഇതങ്ങനെ വെറുതെ സഹായിക്കുന്നൊന്നും അല്ല. പിന്നെ ഇങ്ങനെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കാതെ പോയാ ഏജൻസിയിൽ ജോയിൻ ചെയ്, ലക്ഷങ്ങള് കിട്ടും, ലക്ഷങ്ങള്. എനിക്ക് ആ ലക്ഷങ്ങൾ വേണ്ട. വേണ്ടെങ്കി വേണ്ട. പോത്തിന്റെ ചെവിയിൽ വേദം ഊതിയിട്ട് എന്താ കാര്യം? പോത്തേ, പോത്ത് കേട്ടിട്ടുണ്ടോ? ഈ ദേഷ്യങ്ങളെ അങ്കി ഒരു കാര്യം ചോദിക്കാം ഞാൻ. എന്താ? ബാറിൽ വെച്ച് അയാളെ തല്ലാൻ തുടങ്ങി എന്തിനാ? അനാവശ്യല്ലോ പറഞ്ഞേ. അതിന് ജോക്കുടന എന്താ? എടാ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ പറ്റി അനാവശ്യം പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറഞ്ഞാ ദേഷ്യപ്പെടരുത്. ഈ കാര്യം പറ. ജോക്കുട്ടന്റെ മനസ്സിൽ ഒരിഷ്ടം കരട് പോലെ വീണ് കിടപ്പില്ലേ? അല്ലെങ്കിൽ ഇത്രയ്ക്ക് ദേഷ്യം വരില്ല. ചില സന്തോഷങ്ങൾ പറഞ്ഞറിയിക്കാനാവുന്നതല്ലമ്മേ. ഇന്ന് ആ കുട്ടിയും അച്ഛനും അമ്മയൊക്കെ ചേർന്ന് എഫ് എമ്മിലേക്ക് വിളിച്ചിരുന്നു. ഒരുപാട് നന്ദി പറഞ്ഞു എന്നോട്. നേരിട്ട് വിളിക്കാൻ നമ്പർ ഇല്ലേ അവരുടെ കയ്യിൽ? ഉണ്ട്, പക്ഷെ എഫ് എമ്മിലേക്കാ വിളിച്ചത്. ഞാൻ ചെയ്ത പുണ്യപ്രവൃത്തി ലോകം മുഴുവൻ അറിയട്ടെ എന്ന് പറഞ്ഞു. അവര് ചെയ്തതാ ശരി. കേട്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ഇതൊരു തിരിച്ചറിവാവണം. മോളെ കൊണ്ട് അത് കഴിഞ്ഞല്ലോ, പുണ്യം തന്നെ അത്. ആ പുണ്യം കിട്ടേണ്ടത് എനിക്കല്ല സാറേ, എന്റെ എന്റെ മോൾക്കാ. മറ്റുള്ളവരെ ഉപദേശിച്ച് നേരെയാക്കുന്ന എനിക്ക് സ്വന്തം മകള് കൈവിട്ടുപോയി. പലപ്പോഴും എനിക്കതിൽ കുറ്റബോധം തോന്നാറുണ്ട്. സ്വന്തം മോളെ തിരിച്ചറിവോടെ നടത്താൻ കഴിയാത്ത എനിക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ എന്താ അർഹത? അവള് നിന്നെ മനസ്സിലാക്കുന്ന ഒരു കാലം വരാതിരിക്കില്ല സുജാതെ. വരും, അതെനിക്കറിയാം. പക്ഷെ വരുന്നത് വഴിതെറ്റിപ്പോയിട്ടാണെങ്കിലോ? പാർവതിയെ പോലെ ജീവിതം നശിപ്പിച്ചിട്ട് മടങ്ങി വന്നിട്ട് എന്താ അമ്മേ കാര്യം? അങ്ങനെയൊന്നും സംഭവിക്കില്ല. എത്രയായാലും ജന്മം കൊടുത്ത അച്ഛനല്ലേ കൂടെ ഉള്ളത്. മക്കള് ചീത്തയാവാൻ സമ്മതിക്കില്ലല്ലോ. അയാൾ ഒരിക്കലും കുട്ടികളുടെയോ എന്റെയോ കാര്യങ്ങൾ ഗൗരവത്തിലെടുത്തിട്ടില്ല. എന്നും സ്വന്തം കാര്യങ്ങൾ മാത്രമായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അയാൾ വരുത്തിവെച്ച കടം വീട്ടിക്കൊണ്ടിരുന്നപ്പോ അയാൾ എന്റെ കൂട്ടുകാരിയെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മക്കളെ കുറിച്ച് വിചാരിച്ചില്ല, ഒരച്ഛനാണെന്ന് പോലും ചിന്തിച്ചില്ല. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ, അതും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കുന്നതാ എനിക്ക് പേടി. വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല. ഇപ്പോഴേ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മുടെ റൂട്ടിൽ വന്നില്ലേ? ബാംഗ്ലൂരിൽ നിന്ന് അൻവർ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തന്നു. എന്തായാലും അടുത്ത മാസം പോവാൻ തയ്യാറായിരുന്നു. ഒരു മാസം താമസമുണ്ട്, അതിനിടയിൽ എങ്ങാനും അമ്മ അറിഞ്ഞാലോ? ആവശ്യമില്ലാത്ത പേടി അപ്പൂന്. അമ്മ ഇവിടെ വന്ന് മല മറിക്കൊന്നുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും മോളെയും ഗീതുവിനെയും ഞാൻ ബാംഗ്ലൂർ എത്തിച്ചിരിക്കും. എന്റെ ആവശ്യം കൂടിയാ അത്. ആന്റി വരില്ല എന്റെ കൂടെ? പിന്നെ വരാതിരിക്കോ.
അവിടെ കൊണ്ടുചെന്ന് രണ്ടുപേരെയും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചിട്ടേ ആന്റി മടങ്ങിപ്പോരൂ. വേറെ കൂട്ടുകാരെ കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ ഇഷ്ടം പോലെ കിട്ടും. വിവിധ രാജ്യക്കാര്, വിവിധ സംസ്ഥാനക്കാര്, വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നവര്, എല്ലാരും കൂട്ടുകാരാവും. മോൾ ഇതുവരെ കാണാത്തൊരു ലോകമായിരിക്കും കാണാൻ പോകുന്നത്. നോക്കിക്കോ. ബീറ് കഴിച്ച ഇങ്ങനെ ഫിറ്റാകുമോ? നീ പോടാ, ഞാൻ ഫിറ്റൊന്നുമല്ല. പിന്നെ സൂക്ഷിച്ചു പെരുമാറണം. കുടിച്ചത് അമ്മച്ചി അറിയരുത്. ഇങ്ങനെ സ്റ്റേഡി ആയിട്ട് നിൽക്കണം. വാ നടക്ക്. അമ്മച്ചി എന്തുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? എന്തൊരു നാറ്റോ ഇത്! നിക്കണ അവിടെ. ഇങ്ങനെ മൂക്കറ്റം കുടിച്ചേ ഈ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. വേണ്ട, ഞാൻ പറഞ്ഞ അമ്മച്ചി, ഇവ നിർബന്ധിച്ചു കുടിപ്പിച്ച. അയ്യോ കള്ളം, പച്ച കള്ളം. ആരാ കള്ളത്തരം പറയുന്നൊക്കെ എനിക്കറിയാം. ഇന്ന് വെളി കടന്നാ മതി രണ്ടാളും. എന്റെ വീട്ടിലേക്ക് കയറണ്ട അമ്മച്ചി. ഈ ഒരു തവണത്തേക്ക് പ്ലീസ്. ഇനി ആവർത്തിക്കില്ല. നീ മിണ്ടരുത്, മിണ്ടിയെ പറപ്പിക്കുന്നില്ല ഞാൻ. എന്റെ പൊന്നു സാറാമ്മച്ചിയല്ലേ, ഒന്നകത്തേക്ക് പോയിക്കോട്ടെ. മേലാല ഇതുപോലെ നാല് കാലി കേറി വന്നാലേ രണ്ടുപേർക്കും കൂടി നാല് കാല് കാണില്ലേ. നീ എന്റെ വീട്ടിൽ കയറണ്ട അമ്മച്ചി. ഇവൻ കയറണ്ട, എനിക്ക് വീട്ടിലോട്ട്. അമ്മച്ചി ഞാനും കൂടെ ഒന്ന് കേറിക്കോട്ടെ. കേറി പോടാകത്ത്. പ്രകാശേട്ടാ, ഇവിടെ താമസിച്ച് പഠിക്കാൻ അപ്പോന് ഒരാഗ്രഹവും ഇല്ല. എനിക്ക് അവളുടെ വിഷമം മനസ്സിലാവുന്നുണ്ട്. എന്താ ഇപ്പൊ എന്തു പറ്റി? ഇവിടുന്ന് പോയെങ്കിലും സുജാത അബി നിരന്തരമായിട്ട് അവളെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്ക. അവര് വിളിക്കുന്നതിൽ എന്താ തെറ്റ്? എത്രയൊക്കെയാലും അബി ഇവളുടെ ചേട്ടനല്ലേ, സുജ ഇവളുടെ അമ്മയല്ലേ. ആ ആറ്റിറ്റ്യൂഡാണ് ആദ്യം മാറ്റേണ്ടത് അല്ലേ അപ്പു? ശരിയല്ലേ? ശരിയാണ്. ഒരാവശ്യമില്ലാതെ ഭരിക്കാൻ വരും. എന്റെ ക്ഷമ കെട്ടു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ മോള് പറയുന്നേ? എനിക്കറിയില്ല അച്ഛാ. ഞാൻ പറഞ്ഞില്ലേ, രണ്ടു വർഷം മാറി നിന്ന് ബാംഗ്ലൂരിൽ പോയി പഠിക്കട്ടെ. അവള് ഇവിടുത്തെ പോലെ അവിടുത്തെ കൾച്ചറും സ്വഭാവ രീതികളും അനുഭവിച്ച് പഠിക്കട്ടെ. വേണം, കുട്ടികൾ അടുക്കള പുരയിൽ ഒതുങ്ങി പോവരുത്. നമുക്ക് ഇവളെ ആകാശമുട്ടുന്ന പറവയാക്കണം. പ്രകാശേട്ടൻ സമ്മതിച്ചാ മാത്രം മതി. എനിക്കൊന്ന് ആലോചിക്കണം റൂബി. കുട്ടിയെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് ഇതുവരെ ഞാൻ ആലോചിച്ചിട്ടില്ല. എനിക്കിവിടെ നിക്കണ്ട അച്ഛാ. എവിടെ പോയാലും ഞാൻ നന്നായിട്ട് പഠിച്ചോളാം. അമ്മയുടെ കാഴ്ചപ്പാടൊന്നുമല്ല എനിക്ക്, വലിയ ലക്ഷ്യങ്ങളാ എന്റെ മനസ്സില്. അത് നടക്കുമോളെ, ആന്റി കൂടെ ഉണ്ടാവും. നിന്നെ ഞാൻ ഉയരങ്ങളിലെത്തിക്കും. ഇത്രയും ഫിറ്റായിട്ട് വീട്ടിൽ കയറി വരണ്ടായിരുന്നു ജോക്കുട്ടാ. നീ ചെയ്തത് തെറ്റായി പോയി. സ്വന്തം അമ്മച്ചിയോട് ഇത്രയും വലിയൊരു തെറ്റ് ലോകത്തൊരു മോനും ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. തെറ്റായി പോയി. ഒരു തരം ആവണക്കെണ്ണയിട്ട് കുളിപ്പിച്ച വർത്തമാനം പറയരുത്. എടാ, നീ അല്ലാണ്ട് എന്നെ കുടിപ്പിച്ചത്? ഞാനോ? ജോക്കുട്ടനല്ലേ എന്നെ കുടിപ്പിച്ചത്. എടാ, ഞാൻ കുടിച്ചത് ലോക്കൽ ബിയർ. നീ കഴിച്ചതോ? ഞാൻ എത്ര കഴിച്ചാലും നോർമലാ. ജോക്കുട്ടൻ അതുപോലല്ല, ഓവറാ. ആ ഞാൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തല്ലു കൊള്ളാതെ പോന്നു. ഞങ്ങൾ ഈ ചുമ്മാ സ്നേക്ക് അലാർട്ട് കളിച്ചോണ്ടിരിക്കുന്നു, അത് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അതെ, ഞാൻ ഗോവണി കയറുമ്പോ ജോക്കുട്ടൻ പാമ്പിന്റെ വായി കൂടെ ഇറങ്ങും. പിന്നെ ജോക്കുട്ടൻ ഗോവണി കയറുമ്പോ ഞാൻ പാമ്പിന്റെ വായി കൂടെ മേലാൽ എന്റെ വീട്ടിൽ കൊള്ളും കുടിച്ചോണ്ട് വന്ന നിന്റെ മുട്ടുകാലി രണ്ട് തല്ലി കുടിക്കും ഞാൻ. ജോക്കുട്ടനോടാ? അല്ല, നിന്നോടാ. എന്റെ കൊച്ചിനെ കുടിപ്പിച്ച് വഷളാക്കി നീ. ഞാനോ? എന്നെ ബാറിൽ വിളിച്ചോണ്ട് പോയത് ജോക്കുട്ടനാ. അല്ല മിച്ചി, ഈ പൊതുപ്രവർത്തകരെല്ലാം രാത്രി എ സി ബാറിലാണെന്ന് പറഞ്ഞത് ഇവനാ. എനിക്കൊന്നും കേക്കണ്ട, ഇത് കുടിക്ക. എന്തായത് മോര്? കെട്ടിറങ്ങട്ടെ. കെട്ടിറങ്ങാനാണെങ്കിൽ പിന്നെ എന്തിനാ കുടിക്കുന്നത്? നീ മിണ്ടരുത്, മിണ്ടിയ മടക്കല വെട്ടി അടിക്കും ഞാൻ. കുടിക്കട. ഇതിവിടെ ഇരിക്കട്ടെ മിച്ചി. എനിക്ക് അമ്മച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. അമ്മച്ചി ഇവിടെ. എന്നതാ? ഈ മോര് കുടിച്ച കിക്കിറങ്ങി പോകും. കിക്കിറങ്ങുന്നതിന് മുമ്പ് എനിക്ക് സുജയ ഒന്ന് കാണണം. കാര്യമായിട്ടാണോ? ആ അതെ, കാര്യമായിട്ട് മുറി പോയി കണ്ട കുഴപ്പമുണ്ടോ? അല്ല. ഉണ്ട്,
ഈ പാതിരാത്രിയിലെ ചേച്ചിയുടെ മുറി കയറി ചെന്ന കുഴപ്പം ഉണ്ട്. മിണ്ടാതിരിക്കടാ, മോൻ പറ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം അമ്മച്ചി, അമ്മച്ചി കൂടി വാ. അത് വേണ്ട കുട്ടി, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാ മതി. ഓഹോ, പ്രായപൂർത്തിയായ മകൻ. നിന്നോട് മിണ്ടരുതെന്നാ ഞാൻ പറഞ്ഞേ. ഓക്കേ, ഞാനൊന്നും പറഞ്ഞില്ലേ. പോയിട്ട് വരാം. എന്ത് കാര്യമാണെന്ന് അമ്മച്ചി ചോദിക്കുന്നില്ല, പക്ഷേ അവളെ നിമേഷം ഒപ്പിക്കരുത്.